ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേമസ്. അപ്പോൾ പതിവ് പോലെ ഇന്നും പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അതിൽ ഫുൾ സെറ്റ് ഉണ്ട്, പിന്നെ ഷോൾ സെറ്റ് ഉണ്ട്, ടോപ്സ്. അപ്പോൾ ഷോൾ സെറ്റ് ആണെങ്കിലും നല്ല മോഡസ്റ്റ് വെയർ, വെറൈറ്റി ടൈപ്പ് ആയിട്ടുള്ളൊരു ഷോ ടോപ്പ് വിത്ത് ഷോളും, പിന്നെ നല്ല ഓവർ സൈസ്, അതായത് ലോങ് ഷർട്ടും, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ത്രീ പീസുകൾ, പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ, അങ്ങനെ നിങ്ങളുടെ കൺസെപ്റ്റിലൊക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണണോട്ടോ. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ, നമ്മുടെ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആക്കി അതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണം. ഫസ്റ്റായിട്ട് നോക്കി നോക്കി, ഇത് ത്രീ പീസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലെയർ ടൈപ്പായിട്ടുള്ള ത്രീ പീസാണ്, കാരണം ഒരുപാട് ഇങ്ങനത്തെ പാറ്റേണുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം യോക്കിലേക്ക് വർക്കായിട്ടുള്ളൊരു പാറ്റേൺ, അതായത് ഈ ഒരു പാറ്റേണൊക്കെ നമ്മൾ സൈഡ് ഓപ്പൺ ത്രീ പീസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാനൽ കട്ട് ലെവലാണ് വന്നിട്ടുള്ളത്. ഷോപ്പിൽ നിന്ന് നല്ല അടിപൊളി എൻക്വയറുകളാണ്, നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലും ആണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റാണ്, നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് കേട്ടോ. സൈസ് ഡബിൾ എക്സൽ ഉണ്ട്, ലെങ്ത് ഒരു 48 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. നോർമലി 46 ഒക്കെയാണ് ഫ്ലെയർ, ത്രീ പീസൊക്കെ വരുമ്പോൾ വരാറുള്ളത്. 48 ഇഞ്ച് ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ടൊക്കെ ആണ് വന്നിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് പോർഷനിൽ യോക്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് കോമ്പിനേഷൻ വിത്ത് സീക്വൻസ് ആയിട്ടുള്ളൊരു വർക്ക് കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ വെച്ച് തന്നെ ആ യോക്കിൽ കണ്ടിന്യൂറ്റി ആയിട്ട് നല്ലോണം പോയിട്ടുണ്ട്. പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല ഹെഡുള്ള സ്ലീവാണ്ട്, അപ്പോൾ കൈക്ക് വണ്ണുള്ളവർക്കൊക്കെ സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാം. എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട്, ഫുൾ സ്ലീവ് എന്ന് പറയാനായിട്ടില്ല, അതിന് തൊട്ട് താഴെയായിട്ട് നിൽക്കും. പിന്നെ പാനൽ കട്ട് ലെവലിലാണ് ഇങ്ങനൊരു യു കട്ട് പോയിട്ട് താഴത്തേക്ക് ആ ഒരു കണ്ടിന്യൂറ്റി പോയിട്ടുള്ളത്. ബോർഡർ കാര്യങ്ങളൊന്നും ഈ ഒരു പാറ്റേണിൽ വന്നിട്ടില്ല. എൻ്റെലേക്ക് ആ ഒരു ലൈനിങ് കൂടിയും ആ ഒരു ലെയർ ഇവിടം വരെ അറ്റാച്ച്ഡും ആണ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് നിൽക്കോട്ടെ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട പാൻസൊക്കെ അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻസ് തന്നെയാണ്, റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ്. പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോകേണ്ട, അപ്പോൾ താഴത്ത് ടോപ്പിൽ ബോർഡർ ഇല്ലെങ്കിലും പാൻറ്റിൻ്റെ അറ്റത്ത് ബോർഡർ വരാൻ നേരത്ത് അത് കറക്റ്റ് ഫുൾഫില്ലായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട ഷോളും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോളാണ്. ഇതിൽ ടു സൈഡും ഈ സ്കാൽപ്പ് വർക്കല്ല, വൺ സൈഡ് കുറച്ച് ഹെവി ആയിട്ട് ആ ഒരു സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ വർക്കും അതർ സൈഡ് ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു സ്കാൽപ്പ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ളൊരു ഷോളെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഒരു ഫങ്ഷൻ വെയറിൽ നല്ല ഹെവി ആയിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഫ്ലെയറിലൊക്കെ ത്രീ പീസൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ അടിപൊളി സെറ്റ് തന്നെയാണ്. അതും ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരുപാട് റിപ്പീറ്റേഷൻ ഇല്ല. നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ 15.95 1595 നല്ലൊരു സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണ അടിപൊളി ഐറ്റം തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് 1695 കൊടുക്കണ ഐറ്റമാണ്. അത്യാവശ്യം ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് ഷോപ്പിൽ ഇട്ടിട്ടുള്ളത്. അതിലും ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണം കേട്ടോ. കണ്ടാ പ്രത്യേകം പറയാം, ഒരുപാട് റിപ്പീറ്റേഷൻ പ്രതീക്ഷിക്കരുത് കേട്ടോ. നല്ല നല്ല കളേഴ്ചായിട്ട് തന്നെയാണ്. നമുക്കും ഒരുപാട് ഓവറായിട്ട് ഈ ഒരു പാറ്റേണൊന്നും കിട്ടിയിട്ടില്ല, വളരെ കുറച്ച് പീസസ് തന്നെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയർ ടൈപ്പ് ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, നല്ലോണം നമുക്ക് എൻക്വയറി ഉണ്ട്. കാരണം ചിലവർക്ക് സൽവാർ സെറ്റ് സൈഡ് ഓപ്പൺ ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ പറ്റിയ അടിപൊളി ത്രീ പീസ് പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അതും പാനൽ കട്ടിലാണ് വന്നത്. അപ്പോൾ അത്യാവശ്യം വണ്ണുള്ളവർക്ക് നല്ല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പൊക്കെ നല്ല ഒതുക്കം കിട്ടുന്ന ഒരു ലെവലിൽ തന്നെയാണ് പാനൽ കട്ട് വരുമ്പോൾ വന്നേട്ടാ കേട്ടാ. അപ്പോൾ ചിലവർക്ക് നല്ല ഹെവി കൺസെപ്റ്റായിരിക്കും ഫ്രണ്ടിൽ താല്പര്യമുള്ളത്, ഷോള് ഹെവി ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും താല്പര്യമുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ അവരെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ടായിരിക്കും അവർ പ്രൊഡക്റ്റ് എടുക്കുന്നത്. ചിലവർക്ക് മിക്കവർക്ക് അതായത് ഒരു 90% ആൾക്കാർക്ക് ഇങ്ങനത്തേക്ക് ഒരു പാറ്റേൺ ആയിരിക്കും ഇഷ്ടമുള്ളത്. കാരണം സ്ലീവിലും വർക്കുണ്ട്, ഷോളിനും അത്യാവശ്യം ഹെവി വർക്കുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഷോളിലാണ് ആൾക്കാർ ഹെവി വർക്ക് ചോദിച്ചു വന്നത്. ബാക്കി സ്ലീവിൽ മാത്രം വർക്ക് ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചോദിച്ച് കസ്റ്റമേഴ്സൊക്കെ ഇഷ്ടം പോലെ പേര് വന്നുണ്ട് കേട്ടാ. അപ്പം അധികം എൻക്വയറി ഉള്ള ഐറ്റം ആണെങ്കിലും ഒരുപാട് പീസസൊന്നുമില്ല, ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ. അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കി, ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ത്രീ പീസാണ് വന്നിട്ടുള്ളത്. ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും മനസ്സിലാവും കേട്ടാ.
അത്യാവശ്യം നല്ല ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി കൺസെപ്റ്റ് തന്നെയാണ്. അതിൽ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ളൊരു ഭംഗിയായിട്ടുള്ള ഹൈലൈറ്റ് കോമ്പിനേഷൻ വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റാണ്, അത് നല്ല ഗ്ലൂമിൻ ഡയമണ്ട് ജോർജറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, സൈസ് എക്സൽ ആണ്, ലെങ്ത് ഒരു 45 inch ആണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ്, അതിൽ ഫ്രണ്ട് പോർഷനിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് അറിയാം. ഏണ്ട ആ വർക്ക് നല്ല ഹെവി ആയിട്ടാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് നിൽക്കുന്നത്. സ്ലീവിലേക്ക് വരാൻ നേരത്തെ ഏണ്ട പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ലീവും എൻഡിലേക്ക് ആ ഒരു ബോർഡർ, കാരണം ടോപ്പിൽ അത്യാവശ്യം വർക്കുള്ള അരങ്ങോട്ടായിരിക്കാം ആ സ്ലീവ് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ നല്ല ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്, ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല, ഒരു പ്ലെയിൻ നോർമല് വന്ന പോലെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൈസ് എക്സൽ എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് എക്സൽ തന്നെയാണ്, അപ്പോൾ കറക്റ്റ് എക്സൽ സൈസ് തന്നെയുണ്ട്. വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ പാൻസ് വരാൻ നേരത്തെ റൗണ്ട് ഇലാസ്റ്റിക് ആണ്, എൻഡിലേക്ക് ആ ഒരു ബോർഡർ സ്ലീവിനായിട്ട് പോയിട്ടുള്ള സെയിം ബോർഡർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട, ഷോള് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോള്. അപ്പോൾ ടോപ്പിലാണ് അത്യാവശ്യം നല്ല ഹെവി കൺസെപ്റ്റ് ആയിട്ടുള്ള വർക്ക് പോയിട്ടുള്ളത്. ഷോള് വരാൻ നേരത്ത് വൺ സൈഡ് ഹെവി സ്കാൽപ്പ് വർക്കും ചെറിയ ചെറിയ ത്രെഡ് വർക്കും വൺ സൈഡ് മാത്രമാണ് അത് പോയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും 3 shades മാത്രമാണ് ഉള്ളത്, ബാക്കിയൊക്കെ ഷോപ്പിൽ നിന്ന് എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ 14.95 ഉള്ളൂ കേട്ടോ. അപ്പോൾ 14.95 അത്യാവശ്യം നല്ല ഹെവി കൺസെപ്റ്റ് ആയിട്ടുള്ളൊരു സെറ്റ് തന്നെ പറയട്ടെ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും ആകെ 3 shades മാത്രമേ ഉള്ളൂ അണ്ട, എല്ലാം ഡാർക്ക് പാറ്റേണിൽ പെട്ടിട്ടുള്ള ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് ആ വർക്കിനും അതിൻ്റേതായിട്ടുള്ള ഹൈലൈറ്റ് മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഓവർ പീസസ് ഒന്നുമില്ല, ആകെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ അണ്ട. അപ്പോൾ എക്സൽ ആണെങ്കിലും കറക്റ്റ് എക്സൽ സൈസാണ് വന്നിട്ടുള്ളത്. ചെസ്റ്റ് മെഷർമെൻറ്റ് ചുറ്റളവ് വൺ സൈഡ് ഒരു 21 മൊത്തം വൺ സൈഡ് 21 ചുറ്റളവ് ഒരു 42 ആണ്. അപ്പോൾ തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും യൂസ് ചെയ്യുക, അതായത് 40 size വന്നവരിക്കും യൂസ് ചെയ്യുക കേട്ടോ. ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസമൊക്കെ തന്നെ വന്നുള്ളൂ, ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കി, ഇത് മസ്ലിൻ ഉണ്ട്, നല്ല പ്യുവർ മസ്ലിൻ മെറ്റീരിയലാണ്, വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. സൈസ് XXL ഉണ്ട് കേട്ടോ. അണ്ടാ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 46 inch ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഈ കളറിലാണെങ്കിൽ 2 shades മാത്രമാണ്, പിന്നെ വേറൊരു പ്രിൻറ് ഷെയ്ഡിലും കൂടിയും ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഫ്രണ്ട് പോർഷനിൽ നോക്കി നോക്കിയാണ്ട ഒരു മിറർ വർക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഗോട്ട ലേസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട സ്ലീവിൽ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ബോർഡറിലായിട്ട് എപ്പോഴും ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളത്, അതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിൽ ബോർഡറും കാര്യങ്ങളൊന്നും വേറെ പ്രത്യേകിച്ചില്ല. ഇതിന് ഈ ഒരു പാറ്റേണിലൊന്നും വർക്കിൻ്റെ ആവശ്യം തന്നെ വന്നില്ല. ഇടുമ്പത്തേനും അതിനേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ആ ഒരു സെറ്റിനുണ്ടാവും. പിന്നെ ഈ ഒരു പോർഷൻ വരെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിൻറ്റ് കോമ്പിനേഷനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പാൻസ് നോക്കി നോക്കിയാണ്ട പാൻസ് അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ലെവലിൽ തന്നെയാണ്, അത്യാവശ്യം എഡുള്ള പാൻസ് തന്നെയാണ്, സെയിം മെറ്റീരിയൽ തന്നെ, റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട ഷോള് ആ പ്രിൻറ്റിൻ്റെ, അതായത് പാൻറ്റിൻ്റെ പ്രിൻറ്റും ടോപ്പിൻ്റെ പ്രിൻറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ പ്രിൻറ്റ് കോമ്പിനേഷനാണ്. ചെറിയ ഷോളൊന്നുമില്ല, അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സെറ്റ് തന്നെ പറയാം. ഷോള് നോക്കി നോക്കി അത്യാവശ്യം വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അണ്ട അടിപൊളി മസ്ലിൻ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ നോർമലി കൊടുക്കണ 13.95 തന്നെയാണ് വന്നിട്ടുള്ളത്. 13.95 നല്ല അടിപൊളിയായിട്ട് തന്നെ പറയാം. അപ്പോൾ കളേഴ്സ് നോക്കി നോക്കി അപ്പോൾ മിക്ക മസ്ലിൻ സെറ്റിലും സാധാരണ ഒരൊറ്റ പാറ്റേണിൽ 2 colour തന്നെയാണ് വരാറുള്ളത്. അതേപോലെ തന്നെ ഇതിലും വന്നിട്ടുള്ളത് അണ്ട പാൻസായാലും ഷോളായാലും ഇത് എനിക്ക് തോന്നുന്ന വീഡിയോയിൽ കാണുന്നേക്കാളും ബെറ്റർ ഡയറക്റ്റ് കാണുമ്പോൾ ആണ് അതിൻ്റെ ഒരു ഭംഗി തിരിച്ചറിയാൻ വേണ്ടി പറ്റണം കേട്ടോ. കാരണം ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പോകുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഷോപ്പിൽ എനിക്ക് 1500 സുഖമായിട്ടൊക്കെ ഈ പ്രൊഡക്റ്റ് സെയിലാവണ ഐറ്റം തന്നെയാണ് കേട്ടോ. അണ്ട ഇത് എന്താണ് പ്രിൻറ്റ് മാറി മെറ്റീരിയലൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വർക്ക് കോമ്പിനേഷനൊക്കെ അണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്, പ്രിൻറ് മാറി. അപ്പോൾ ഇതിലും 2 colours അവൈലബിൾ ആയിട്ടുള്ളത്. സൈസ് XXL തന്നെയുണ്ട്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസങ്ങളുണ്ടെങ്കിൽ
ഞാൻ എടുത്ത് കാണിച്ച് അടുത്തേക്ക് ഒന്ന് എടുത്ത് കാണിച്ചത് തന്നെ അണ്ട പാൻസ് ആണെങ്കിൽ വേറൊരു പ്രിൻറ്റിലാണ്. ആ ഒരു ഡബിൾ മിക്സ് ആയിട്ടുള്ളൊരു പ്രിൻറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കളർ ആ കളർ കോമ്പിനേഷൻ ആണെങ്കിലും അണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. അതിലും ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിലാണെങ്കിലും രണ്ട് കളേഴ്സിൽ തന്നെയാണ് കേട്ടോ അണ്ട. അപ്പോൾ എപ്പോഴും മസ്ലിൻ സെറ്റ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റിലും കളേഴ്സിലും പാറ്റേണിൽ തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള എൻക്വയറി നമുക്ക് ഓൺലൈനും ഉണ്ട് ഷോപ്പിലും ഉണ്ട് കേട്ടോ നല്ലോണം. അപ്പോൾ ചിലവർക്ക് വർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല ഫങ്ഷനൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ്. സൈസ് ഡബിൾ എക്സൽ ആണുള്ളത്. ഈ കളേഴ്സിലും പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇതും മസ്ലിൻ ടച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ മെറ്റീരിയലും മസ്ലിനും അല്ല കേട്ടോ. അതായത് റയോണും കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള ത്രീ പീസ് എന്ന് പറയട്ടെ. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ഇതിന് പല പ്രിൻ്റ് ആയിട്ടുള്ളത്, ഈ പ്രാവശ്യം നാല് പ്രിൻ്റ് ഒന്നല്ല, അത്യാവശ്യം ഒരു അഞ്ചാറ് പ്രിൻ്റൊക്കെ ഇതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം രണ്ട് രണ്ട് കളേഴ്സിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സൈസാണെങ്കിൽ ഇതിൻ്റെ 3XL മാത്രമാണ് ഉള്ളത്. ലെങ്ത്ത് ഏകദേശം വന്നിട്ടുള്ളൊരു 43 inch ലെങ്ത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ നോക്കിയൊക്കെയാണ്ട് റൗണ്ട് നെക്കിലാണ്. അതിൽ ഫ്രണ്ട് പോർഷനിൽ വേറൊരു എക്സ്ട്രാ പ്രിൻറ്റും സ്റ്റോണും പിന്നെ ബോർഡറിൽ ആ ഒരു ലേസ് ബോർഡർ നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അണ്ട മസ്ലിനിലൊക്കെ വന്ന ആ ഒരു സെയിം ആ ഒരു ഗോൾഡൻ ടച്ചപ്പ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവിലൊക്കെ വേറെ എക്സ്ട്രാ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹെഡുള്ള സ്ലീവാണ് XXLൊക്കെ ധൈര്യമായിട്ട് എടുത്തു. ഇതിൻ്റെ ബാക്കിൽ പ്രത്യേകം പറയാം 4XLന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓൺലൈനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പൊടിക്ക് നമ്മൾ ഇറക്കിയിട്ടായിരിക്കും പറയണത്. അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് തന്നെ ആയിരിക്കും 3XLൊക്കെ ധൈര്യമായിട്ട് എടുത്തു. അപ്പോൾ പിന്നെ എൻഡിലേക്ക് ഉണ്ട് ആ ഒരു ബോർഡർ ലേസ് ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ കണ്ട ഒരു സെയിം പ്രിൻറ്റ് കണ്ടിന്യൂഷൻ ആണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ 4XLന് കൊടുത്തിട്ടുണ്ടെങ്കിലും 3XLൊക്കെ കറക്റ്റ് സ്യൂട്ട് തന്നെ ആയിരിക്കും. അത് 4XLന്ന് പറഞ്ഞാൽ കൊടുത്ത മിക്കവാറും ടൈറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അണ്ട പാൻസ് ആണെങ്കിലും നല്ല ഏകദേശമൊക്കെ ഒരു റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ള റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ്. അത്യാവശ്യം ഹെഡുള്ള പാൻസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കിക്കട്ടെ. അല്ല ഷോള് ആ പ്രിൻറ്റും അതായത് ടോപ്പിൻ്റെ പ്രിൻറ്റും ആ ഒരു പാൻറ്റിൻ്റെ പ്രിൻറ്റും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേറ്റീവിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത്യാവശ്യം വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലൊക്കെ ഇത്രയും നല്ല 3 piece നിങ്ങൾക്ക് പുറമേ എന്തായാലും കിട്ടില്ല കേട്ടോ. അതും ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ 995 ഉള്ളൂ കേട്ടോ. അപ്പോൾ 995 നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെ പറയാം കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയൊരു വേരിയേഷൻ തന്നെ വന്നുള്ളൂ കേട്ടോ. കണ്ട ഓൾമോസ്റ്റ് ആ ഒരു പ്രിൻറ്റിന് ചെറിയൊരു കളർ വേരിയേഷൻ തന്നെ നിൽക്കണുള്ളൂ. പാൻസൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ട ഷോളോക്കെ ഒക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ച പ്രൊഡക്റ്റ് ആണെങ്കിൽ 3XL മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 3XL അടിപൊളിയായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ ഈ പ്രിൻ്റൊക്കെ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ആദ്യം കാണിച്ച പ്രിൻറ്റിനൊപ്പം റീസ്റ്റോക്ക് വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നല്ല എൻക്വയറി ചെയ്യുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും. അപ്പോൾ ഇതിൻ്റെ 3XLഉം ഡബിൾ XXLഉം ഉണ്ട് കേട്ടോ. അപ്പോൾ 3XL എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ 4XLന്ന് കൊടുത്തത്, 3XL ആണ് കൊടുക്കുന്നത്. ബാക്കിൽ 3XLന്ന് കൊടുത്തിട്ടുള്ള ഡബിൾ XXL ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൻ്റെ വേരിയേഷനുള്ള അറൗണ്ടിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കുന്നവരാണ് നിങ്ങൾക്ക് സൈസിന് സൈസ് കാറ്റഗറിയിൽ ബുദ്ധിമുട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ പാറ്റേൺ എല്ലാം സെയിം തന്നെ, മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ, ഒരു പ്രിൻറ്റ് കളറിൻ്റെയൊക്കെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് സൈസ് എന്നുള്ളത് കറക്റ്റ് ഞാൻ ആ പ്രൈസിനോടൊപ്പം തന്നെ വീഡിയോയിൽ മെൻഷൻ ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു പ്രൈസിനോടൊപ്പം തന്നെ ആ സൈസും കറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കണം കേട്ടോ. ഷോളൊക്കെ ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ, തനി കോട്ടൺ എന്ന് പറയാനായിട്ടില്ല, എന്നാലും അതിനേക്കാളും നല്ല മെറ്റീരിയൽ എന്ന് തന്നെ പറയാം കേട്ടോ. അല്ല ചില മസ്ലിൻ, അതായത് ചില റേറ്റ് കൂടിയ മസ്ലിൻ സെറ്റിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഷോളുകൾ വരാറുണ്ട്. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അല്ല ഇത് നോക്കിക്കേ, പ്രിൻ്റൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ്, നല്ല അടിപൊളി പ്രിൻ്റുകളാണ്. പിന്നെ പ്രത്യേകം പറയാണ്ട് ഇതിൻ്റെ റിപ്പീറ്റേഷനും കാര്യങ്ങളൊന്നും ഓവറായിട്ടുണ്ടാവില്ല, വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു. അതേരം കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ആയിട്ട് കാണിക്കുന്നത്. ചെറിയൊരു ഗ്ലോ ടൈപ്പായിട്ടൊക്കെ ഷോളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ബോർഡറിലൊക്കെ നല്ല മെറ്റീരിയൽ തന്നെ പറയാം. അല്ല ഞാനിത് 1295 ഷോപ്പിലിട്ടേക്കണത്. ഷോപ്പിൽ എനിക്ക് ആ പ്രൈസിന് ഇത് സുഖമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ആ റേഞ്ചിലിടണമെങ്കിൽ എന്തായാലും ആ പ്രൊഡക്റ്റ് അതിനനുസരിച്ചുള്ള വാല്യൂ ഉള്ളവരെ കൊണ്ടിട്ട് മാത്രമാണ് ആ ഒരു പ്രൈസ് റേഞ്ചും നമ്മൾ ഷോപ്പിലൊക്കെ ധൈര്യമായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിലും എങ്ങനെ വന്നാലും ഒരു 300 rupees ലെസ്സാക്കിയിട്ട് നമ്മൾ ഓൺലൈനിൽ പറയണത്. അപ്പോൾ ഈ കാണിച്ച പ്രിൻ്റ് ആണെങ്കിൽ 2XXL മാത്രമേ ഉണ്ടുള്ളത് കേട്ടോ. അപ്പോൾ സൈസിനെ പറ്റി ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് വീഡിയോയിൽ കാണിക്കണമായിരിക്കും കേട്ടോ ഏതൊക്കെ സൈസ് ഉള്ളതെന്ന്. ഇപ്പോൾ കളേഴ്സ് ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും പ്രൈസ് കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് തന്നെ ഉണ്ട്. അപ്പോൾ അതായിട്ട് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്വിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഒരു പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡെഡ് സ്റ്റോക്കായിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീരെ മാർജിൻ ഇല്ലാണ്ടൊക്കെ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും നമുക്ക് ഡെഡ് സ്റ്റോക്കായിട്ട് വരാൻ നേരത്ത്. നോക്കിയൊക്കെ നല്ല അടിപൊളി പ്രിൻ്റ് തന്നെയുണ്ട്. ഈ പ്രിൻ്റൊക്കെ ഡയറക്റ്റ് കാണാനാണ് നല്ല ലുക്ക് ഉണ്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടണ നല്ല അടിപൊളി 3-piece സെറ്റ് കേട്ടോ. അതും ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്കൊരു ഡെയിലി വെയറിൻ്റെ പ്രൈസൊക്കെ തന്നെ വന്നോളും. നിങ്ങൾക്ക് ഒരു എന്താണ് ഫങ്ഷന് ഇടാൻ ഞാൻ പ്രിഫറൻസ് പറയില്ല. നിങ്ങൾക്ക് ഫങ്ഷന് തലേന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ സൈസൊക്കെ കറക്റ്റ് നോക്കി കണ്ടിട്ടൊക്കെ ചോദിച്ചെടുക്കാം. പിന്നെ എന്തെങ്കിലും കളറിനെ പറ്റിയിട്ടൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാണിച്ച പ്രിൻറ്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കി ഇത് ഷോൾ സെറ്റാണ്. ഷോൾ സെറ്റിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പക്ക മോഡസ്റ്റ് വെയർ ടച്ചിലുള്ള ഒരു ടോപ്പാണ് ഈ ഒരു ഷോൾ സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രണ്ടിലുള്ള പോർഷൻ കോമൺ ആയിട്ട് ബ്ലാക്ക് തന്നെ ആയിരിക്കും വന്നത്. അത് കോഡ്രോയൽ മെറ്റീരിയലാണ് കേട്ടോ. അല്ല പക്ക കോഡ്രോയൽ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ സൈസ് ആണെങ്കിൽ XL ആണുള്ളത് കേട്ടോ. ലെങ്ത്ത് ഒരു 52-inch ലെങ്ത്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ബോട്ടൽ ലെവലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ്ട ചെറിയൊരു ഹൈനെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് കോഡ് റോയൽ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട്. പിന്നെ അതിൻ്റെ സ്ലീവൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ടൈപ്പ്, അതായത് പക്ക മോഡസ്റ്റ് വെയർ ടച്ച് കൊറിയൻ ടച്ചൊക്കെ ഒരു ലുക്ക് കിട്ടണ ഒരു പാറ്റേൺ തന്നെയാണ്. സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. അതും പ്ലെയിൻ ആണെങ്കിലും മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ബോർഡറായിട്ട് നോക്കിക്കേണ്ട നല്ല വീതി ആയിട്ടുള്ളൊരു സ്ലീവിൻ്റെ ഒരു പട്ട പോലെയാണ് പോയിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കട്ടിങ് ഒരു പ്ലീറ്റഡും പോലെ പോയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. നല്ല പക്ക പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ്. നല്ല കെജി കൂടിയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയിട്ടാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ട ഈ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഔട്ട്ഫിറ്റ് ലുക്ക് കിട്ടണ ഒരു ടോപ്പ് മെറ്റീരിയൽ, അതായത് ടോപ്പ് പാറ്റേണിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത്. പിന്നെ ഷോള് വരാൻ നേരത്ത് നമ്മൾ ഇങ്ങനത്തെ ടോപ്പ് നോർമലി മോഡസ്റ്റ് വെയർ എടുത്തിട്ട് ഷോള് കോമ്പിനേറ്റ് ചെയ്ത് എടുക്കില്ല. അതേപോലത്തെ ഒരു സ്കാഫ് ഷോളായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ സൈസ് ആണെങ്കിൽ സ്കാഫ് ഷോളിനേക്കാളും നല്ല വീതി നീളമുള്ള സൈസ് ഷോള് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പക്ക പ്യുവർ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് ആ ഒരു ഷോളിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഷോളിൻ്റെ സൈസ് നോക്കി നോക്കി കേട്ടോ. ചെറിയ ഷോളൊന്നുമല്ല, നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടച്ചിൽ തന്നെയാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത്, 10.95 കേട്ടോ. നമ്മൾ ഷോപ്പിൽ 12.95 കൊടുക്കുന്ന ഐറ്റമാണ് 10.95 കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ സ്ലീവൊക്കെ നോക്കിക്കേണ്ട ഫുൾ ലെങ്ത്ത്, അതായത് എനിക്ക് തന്നെ ഇവിടെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെവലിൽ തന്നെ ഫുൾ ലെങ്ത്ത് സ്ലീവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു മോഡസ്റ്റ് വെയർ ഷോൾ സെറ്റ് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇട്ടാൽ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലായിരിക്കും ഔട്ട്ഫിറ്റ് ലുക്ക് തന്നെ കേട്ടോ. കേട്ടോ കളേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർഷനിൽ കോമൺ ആയിട്ട് കോഡ് റോയലിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ ചാർട്ടിലായിരിക്കും വന്നെ കേട്ടോ. ബാക്കി കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഫസ്റ്റ് കാണിച്ച ഒരു സെയിം പാറ്റേൺ തന്നെ, ആ ഒരു പ്ലെയിൻ കളർ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നെ കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഒരു ഷോൾ സെറ്റൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റാണ്. മുമ്പ് ഇങ്ങനത്തെയൊക്കെ ടോപ്സ് മാത്രം വരുമായിരുന്നു, അത് തന്നെ 1000+ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിൽ ടോപ്പ് എടുത്ത് ഷോളും എല്ലാം സെപ്പറേറ്റ് എടുത്ത് വരുമ്പോഴത്തേനും നല്ലൊരു എമൗണ്ടൊക്കെ ബില്ലൊക്കെ വരുമായിരുന്നു ഷോപ്പിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിത്ത് ഷോളായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് തന്നെയാണ്. ഇത് കോഡ്രോയിൽ മെറ്റീരിയലും പ്ലെയിന് ജോർജറ്റ് ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നത് കേട്ടോ. ലോക്കൽ മെറ്റീരിയലൊന്നുമല്ല ഉണ്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളർ ചോയ്സും വന്നിട്ടുണ്ട്. ഇതിന് തൊട്ട് താഴെയുള്ള
ലാർജ് ആയിരിക്കും വേണമെങ്കിൽ ഷൂട്ട് ചെയ്യുക, ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. പിന്നെ ബെറ്റർ എൻ്റെ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ കറക്റ്റ് എക്സൽ ആയിട്ട് എടുക്കണം തന്നെ ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ ഓപ്ഷനിലായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാനുള്ളൊരു അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ചെയ്യാവുന്ന പ്രോഡക്റ്റ് തന്നെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡുകൾ തന്നെയാണ്, ഒന്നും മിസ് ചെയ്യാൻ പറ്റാത്ത കളേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പാറ്റേണൊക്കെ വളരെ അപൂർവമായിട്ട് തന്നെ നമുക്ക് കിട്ടാറുള്ളൂ. വന്നു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും എടുക്കാതിരിക്കില്ല, കാരണം ഷോപ്പിലായാലും ഓൺലൈനായാലും ഇങ്ങനത്തെ വെറൈറ്റി പ്രൊഡക്റ്റുകൾ വരാൻ നേരത്തെ ആൾക്കാർ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് തരാറുണ്ട് കേട്ടോ. അതറുകൊണ്ടിട്ടാണ് കേട്ടോ സ്ലീവൊക്കെ നോക്കിക്കാൻ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പക്ക മോഡസ്റ്റ് വെയർ ടച്ചിലൊക്കെ ഒരു ടോപ്പ് വിത്ത് ഷോ ഉള്ള തന്നെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു എല്ലാ പ്രൊഡക്റ്റും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഓക്കെ ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇതും ടോപ്പ് വിത്ത് ഷോൾ തന്നെയാണ്, അതും ഡോവ് കറക്ഷ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ലോങ് ടോപ്പിൽ വിത്ത് ഷോളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. സൈസ് ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ, അതിൻ്റെ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക, ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്നുള്ളൂ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് 54 ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട് ഒരു വീനെക്ക് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്, ലേസും സ്റ്റോൺ വർക്കും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീനെക്ക് ആയതുകൊണ്ടിട്ടായിരിക്കും. അപ്പോൾ നല്ല ഒതുക്കത്തിൽ നെക്കൊക്കെ കിടക്കാൻ നെക്കൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചാണ്, എൻഡിലേക്ക് ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ നോക്കി നോക്കിയാണ്ട് ഡോവ് ക്രഷ് മെറ്റീരിയലാണ്ട്, നല്ലൊരു കൂടിയ ടൈപ്പ് ഡോവ് ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ടൈ എന്നുള്ളൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കട്ടിംഗ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് കട്ടിംഗ് ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതും ട്രിപ്പിൾ ലെയറിലാണ് പോയിട്ടുള്ളത്, അത്യാവശ്യം ലെങ്ത്തി ആയിട്ടൊക്കെ ഇടാൻ താല്പര്യമുള്ളത്, നല്ല ഫ്ലെയർഡ് ബോട്ടം കിട്ടുന്ന ഒരു ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ആ ഒരു സെയിം കട്ടിംഗ് തന്നെയാണ്, ബാക്കിൽ ഞാൻ സിബ് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതന്നെയാണ് ആ ടോപ്പിൽ നമുക്ക് പറയാനായിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. പിന്നെ ഷോൾ വരാൻ നേരത്തെ നോക്കി നോക്കിയാണ്, ഷോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നിന്നുള്ളതായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം കേട്ടോ. ഭയങ്കര കഷ്ടമായിട്ടുള്ള ഷോളല്ല കേട്ടോ, എൻഡിലേക്ക് വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ലേസ് കൂടി ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 8.95 ഷോപ്പിൽ 10.95 കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്, 8.95 സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ നോക്കി നോക്കി കേട്ടോ, നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ ലോങ്ങിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഡോ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് മെറ്റീരിയലിനും അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇടാനും നിങ്ങൾക്ക് നല്ല സുഖമുണ്ടാവും. അപ്പോൾ നമുക്ക് ഷോർട്ടിലും ലോങ്ങിലൊക്കെ ഒരുപാട് നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാറ്റേണിലൊക്കെ ഡോ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോ മെറ്റീരിയൽ തന്നെ പല റേഞ്ച് കുറഞ്ഞതും കൂടിയായിട്ടുള്ള ടൈപ്പിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഡോ ക്രഷ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷോൾ സെറ്റ് ഇങ്ങനത്തേക്ക് ഇപ്പോൾ വന്നത് തന്നെ വളരെ അധികം കുറവായിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഇപ്പോഴും എൻക്വയറി ഉള്ള ആരം കൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസിലായിട്ട് എടുക്കണം കേട്ടോ, ഇങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ. അപ്പോൾ ഷോപ്പിലാണെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഷോൾ സെറ്റ് കിട്ടാറില്ല ഇങ്ങനത്തെയൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ്. ഷോപ്പിലാണെങ്കിലും ഒരുപാട് പേര് വന്ന് ചോദിക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സൽവാർ സെറ്റ് ടച്ചൊക്കെ വരാൻ നേരത്ത് ഇടയ്ക്ക് ഇങ്ങനത്തെ കൊണ്ടുവരാൻ നേരത്തെ അതിനനുസരിച്ചുള്ള എൻക്വയറി ഉണ്ടാവും. അപ്പോൾ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് ഡെങ്കറി മോഡലാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ലോങ് ആണ് ഇങ്ങനത്തെ ടൈപ്പൊക്കെ കാണിക്കാറുള്ളത്. ഇത് പക്കാ ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയലാണ്, അതായത് കോഡ്രോയൽ മെറ്റീരിയലാണ് ഔട്ടർ വന്നത്. ഇന്നർ പക്ക ഒരു വുള്ളൻ ടൈപ്പ് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അത് ഏകദേശം ഒരു സാറ ബ്രാൻഡിൻ്റെയൊക്കെ ഒരു ടാഗ് വന്നിട്ടുണ്ട്. അത് മിക്കവാറും എനിക്ക് തോന്നുന്ന കോപ്പി ആയിരിക്കും, കാരണം ഒറിജിനൽ ഒന്നും എനിക്ക് ഈ ഒരു പ്രൈസിലേക്ക് കിട്ടാൻ യാതൊരു ചാൻസ് ഇല്ല. അപ്പോൾ ഇന്നർ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്രീ സൈസാണ്, പ്രത്യേകിച്ച് സ്പെഷ്യൽ സൈസൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. എന്നാലും ഒരു ലാർജ് ആരൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്ലീവൊക്കെ ഫുൾ ടൈപ്പ് ലെങ്ത്തിൽ കിട്ടും. പിന്നെ അതിൻ്റെ ഔട്ടർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചാൽ വെച്ചിട്ടാണ്. പിന്നെ ഔട്ടർ ഞാൻ പ്രത്യേകം പറയാം, ഓവർ ലെങ്ത് അല്ല, ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ലെങ്ത് ലെവലിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം ടോപ്പിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരു 34 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ആവറേജ് ടീനേജിനൊക്കെ ഒരു പക്ക ഒരു മാഡോസ്റ്റ് വെയർ ടച്ചിലൊക്കെ ഡെങ്കിരി ടൈപ്പിൽ ഒരു കോഡ് റോയൽ മെറ്റീരിയൽ ഇടാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. എൻ്റെ നോക്കി നോക്കി എൻ്റെ ടെക്സ്ചറൊക്കെ ഒരു ചെക്സ് പോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നുണ്ട്. പക്ഷേ നല്ല അടിപൊളി പ്യുർ കോഡ് റോയൽ മെറ്റീരിയലാണ്. പിന്നെ ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ഇങ്ങനെ ഷോ ബട്ടൺ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഈ ബട്ടൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ലോക്കൽ മെറ്റീരിയൽ അല്ലാന്ന്.
അത് ഏകദേശം ഈ ഒരു ടച്ചിലായിട്ട് ഇങ്ങനെ നിൽക്കോട്ടെ. അപ്പോൾ ജീൻസിനൊക്കെ ലൂസ് ഫിറ്റായിട്ട് പ്രത്യേകം പറയാം, ലൂസ് ഫിറ്റായിട്ടൊക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പിന്, കാരണം ഇവിടെ കൊണ്ട് കുറച്ചേണ്ട, കുറച്ച് വൈഡായിട്ടുള്ള ടൈപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇട്ട തന്നെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെ ആയിരിക്കും. പിന്നെ പ്രത്യേകം പറയാം, ഇതിൻ്റെ വലിയ കാര്യമായിട്ടുള്ള റീസ്റ്റോക്കും കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ. കണ്ടാ ഏകദേശം ഈ ഒരു ഔട്ട്ഫിറ്റ് ടച്ച് തന്നെ ആയിരിക്കും വന്നിട്ട്, ഇത് ഉള്ളിലേക്ക് ഇന്നറിട്ട് കാണിച്ചു തരാനുള്ളൊരു സമയമില്ല തരം കൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് കൊടുക്കണ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റേറ്റ് 8.95 ഉള്ളൂ കേട്ടോ. കണ്ടാ അപ്പോൾ പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കോഡ്രോയിലുള്ള ഡെങ്കിരി മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ഇന്നറ് അത് മാത്രം ഫസ്റ്റ് കാണിച്ചു മാത്രമുള്ള ബ്ലാക്ക്, ബാക്കിയെല്ലാം വൈറ്റ് ഇന്നറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുറമേ ഉള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് കേട്ടാ. ഈ ഒരു കോമ്പിനേഷനിൽ ഇത് നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഭംഗി അറിയാണ് കേട്ടോ. കണ്ടാ ഇതിൻ്റെ ഇന്നർ വരാൻ നേരത്തെ കേട്ടോ ഷെയ്ഡുകൾ, അതിനനുസരിച്ച് ഔട്ടർ വരാൻ നേരത്തുള്ള ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കോഡ് റോയൽ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്ന നേരത്ത് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. പിന്നെ ഇത് കോപ്പിയാണെങ്കിലും, അതായത് ഏകദേശം ഒറിജിനലിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ ആ ഒരു ഇന്നറിന് വേണ്ടി കേട്ടോ. ലോക്കൽ ഇന്നർ സ്ട്രെച്ചായിട്ടുള്ള മെറ്റീരിയൽ അല്ല, നല്ല നല്ല കളർ ചാർട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേറ്റിൽ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടെങ്കരി സെറ്റ് കേട്ടോ. യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ ടോപ്പിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ടിട്ട് ഫ്രണ്ടിലത്തെ ലെങ്ത്ത് ഒരു 32 ഇഞ്ചാണ്, ബാക്കിലത്തെ ഒരു 36 ഇഞ്ച് ലെങ്ത്താണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നോക്കിക്കെ ഷർട്ട് എക്സ്പാൻഡ് ആയിക്കാൻ എങ്ങനെ ഇരിക്കും, ആ ഒരു ലെവലിൽ തന്നെയാണ്. മെറ്റീരിയലാണ് മെയിൻ പറയാനായിട്ടുള്ളതാണ്, സൂപ്പർ മെറ്റീരിയലാണ്, പക്ക ഒരു കൊറിയൻ ഫാബ്രിക് ലുക്ക് എന്തായാലും കിട്ടും കേട്ടോ പ്രൊഡക്റ്റിന്. പിന്നെ ഫുള്ള് ഓപ്പൺ ടൈപ്പ് ബട്ടനാണ്, അപ്പോൾ ഫീഡിങ് പർപ്പസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഷോൾഡർ ഇറങ്ങി കിടക്കുന്ന ടൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നത്, കാരണം ആ ഒരു ലെവലിൽ ടച്ചായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ സ്ലീവ് ആണെങ്കിലും നോക്കി കുറച്ച് ലൂസ് ടൈപ്പായിട്ട് തന്നെയാണ്, ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തെ ഒരു യു കട്ട് പാറ്റേണിലാണ്, അപ്പ് ആൻഡ് ഡൗൺ കട്ടാണല്ലോ, ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഓപ്പൺ ടൈപ്പ് ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ടെക്സ്ചർ ഒരു പക്ക ഒരു പുള്ളൻ ലുക്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റ്. പിന്നെ നല്ല നല്ല കളർ ചാർട്ടിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ, 7.55 ഉള്ളൂ. അപ്പോൾ 755 ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എന്തായാലും സൂപ്പർ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്, ജീൻസിനൊക്കെ നല്ല നിങ്ങൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കാഷ്വൽ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് കേട്ടോ. സാധാരണ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊന്നും ഈ ഒരു പാറ്റേണിൽ ഇത്രയും ലെങ്ത്തിൽ വരാറില്ല, മാക്സിമം നല്ല ഷോർട്ട് ലെങ്ത്തിൽ തന്നെയാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വരാറുള്ളത്. അപ്പോൾ ലെങ്ത്തിലിടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ കേട്ടോ. കളേഴ്സും നല്ല ഡെപ്ത്ത് ഉള്ള കളേഴ്സ് ഉണ്ട്, നരച്ച ടൈപ്പ് കളേഴ്സ് ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രൊഡക്റ്റൊക്കെ എന്തായാലും സൂപ്പർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല നല്ല കളേഴ്സ് ഉണ്ട്, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, ചെറിയ പ്രൈസ് തന്നെ ഉള്ളൂ കേട്ടോ.